ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായി ചെത്തി കളയുക. ഈ മുളക്കാത്ത ഉരുളക്കിഴങ്ങാണ് ബെസ്റ്റ്. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് മുളച്ചതാണ്. അപ്പോൾ തോല് ചെത്തുന്നത് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ മുളക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് ചിലപ്പോൾ മുള വരും, അതുകൊണ്ടാണ് മുളക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൊലി കളയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് മുളച്ചതാണ്. അപ്പോൾ അത് ഏതായാലും പ്രശ്നമില്ല. പിന്നെ ഇത് രണ്ടായി ഹാഫ് ആക്കണം നേർപകുതിയാകെ. എങ്ങനെയാച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ തൊലിയൊക്കെ കുറച്ച് നന്നായി അവിടെ ഇവിടെയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നേർപകുതിയാക്കി രണ്ടായിട്ട് വേണം. നമ്മൾ രണ്ടും യൂസ് ചെയ്യണം, രണ്ട് സ്ഥലത്തായിട്ട് വേണം നമ്മളിത് കുഴിച്ചിടാൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടാൽ ആ മണ്ണ് ശരിയില്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കിട്ടില്ല. അപ്പോൾ രണ്ട് സ്ഥലത്തായി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മണ്ണ് ശരിയാവുമല്ലോ. അതാണ് സംഭവം. ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഇതുണ്ടാവല്ലോ, അപ്പോൾ അത് നന്നായി സ്പൂണോ കത്തിയോ എന്തോ വെച്ച് ഒന്ന് ചുരുണ്ടി കളയുക. അപ്പോൾ നമുക്ക് നല്ല ഒരു ഹോളായി കിട്ടും. ഓക്കെ, നമുക്കിത് ഏകദേശം ഒരു ഹോളായി കിട്ടിയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ പിന്നെ സ്പൂണുകൊണ്ട് ചുരണ്ടി കളയുക. എന്നിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുക. ഞാനിപ്പോൾ പ്ലാവിൻ്റെ ചോട്ടിലേക്കാണ് കുഴിച്ചിടുന്നത്. അപ്പോൾ ഇപ്പോൾ മഴക്കാലമായ കൊണ്ട് ഈ മണ്ണിരയൊക്കെ നല്ലോണമുള്ള സ്ഥലത്താണ് ഇതിൻ്റെ കെമിസ്ട്രി നല്ലോണം ഉണ്ടാവുക. അപ്പോൾ മണ്ണിരയൊക്കെ ഉള്ള സ്ഥലം നോക്കി, ഈ നനവ് ഉള്ള സ്ഥലം നോക്കിയിട്ട് ഒരു കുഴി എടുക്കുക. ചെറിയൊരു കുഴി മതി. ആ ഒരു ഉരുളക്കിഴങ്ങ് ഇന്ന് കുറച്ച് മൂടത്തക്ക വിധത്തിലൊരു കുഴി എടുക്കുക, അതിൽ വെക്കുക. വെക്കുന്ന വിധം ഇതിലിപ്പോൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. നല്ലൊരു മണ്ണ് നമ്മൾ നല്ല സെലക്ട് ആക്കി എടുക്കണം. രണ്ടും ഒരേ സ്ഥലത്ത് കുഴിച്ചിടാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ ഇവിടെയുള്ള മണ്ണ് ഇതിന് പറ്റിയില്ലെങ്കിൽ രണ്ടും വേംസ് നമ്മൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞാൻ കുഴിച്ചിട്ട് കഴിഞ്ഞു, അത് ഇതിൽ കാണിച്ചിട്ട് രണ്ടാമത്തെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഏകദേശം കുഴി ആയിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കമിഴ്ത്തി വെക്കണം കേട്ടോ. അതായത് തൊലിയുള്ള ഭാഗം പുറത്തും അത് നമ്മൾ ചുരണ്ടി ഭാഗം മണ്ണിനോട് തട്ടായി നിൽക്കണം. പിന്നെ അത് മൂട് കുറച്ച് കല്ലെടുത്തിട്ട് മണ്ണ് ഇതൊക്കെ അതിൻ്റെ മേലെ നല്ല അധികം മടുത്താണ്ട് ചെറുങ്ങനെ വെച്ച് കൊടുക്കുക. എന്നാലും അതിൽ രാസപ്രവർത്തനം നടന്ന് അതിൽ വേംസൊക്കെ നിറയും. ഓക്കെ, ജസ്റ്റ് നോക്കി എൻ്റെ പിന്നെ മഴ നേരിട്ട് കൊള്ളാൻ പാടില്ല, അന്നേരം അതിന് പ്രശ്നം വരും. മഴയും വെയിലും നേരിട്ട് കൊള്ളാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ മേലെ നിങ്ങൾ ഓടോ ടൈൽസോ അങ്ങനെ എന്തെങ്കിലും കഷ്ണം കിട്ടുവാണെങ്കിൽ ആ കുറച്ച് മണ്ണ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ വെക്കുക. അതിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിൽ ഓടിൻ്റെയോ അല്ല ടൈൽസിൻ്റെ കഷ്ണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് മണ്ണിട്ട് ആ ഉരുളക്ക് ഇങ്ങ് മൂടിയതിന് ശേഷം ഇങ്ങനെ ഒരു കഷ്ണം വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ നേരിട്ട് മഴ അതിൻ്റെ മേലെ തട്ടാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മണ്ണിട്ടില്ല അതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ മഴ ഇറ്റി വയ്യുമ്പോൾ മണ്ണൊക്കെ അങ്ങ് തെറിച്ചു പോകല്ലോ. അതാണ് ഇട്ട് ഇതുപോലെ ഫുള്ളായിട്ട് മൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. ഇനി നിങ്ങളൊരു 1 വീക്ക് എന്തായാലും അത് 1 വീക്കോ 2 വീക്കോ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഞാനിപ്പോൾ എടുത്ത് ഒരു 1.5 കൊണ്ട് നോക്കേണ്ട പ്ലാനിങ്ങാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.